ഹലോ എന്നെല്ലാ കൂട്ടുകാർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിലേക്ക് വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഡിപ്ലോമ കോഴ്സുകളാണ്. കൊമേഴ്സ് ആകട്ടെ, ഹ്യൂമാനിറ്റീസ് ആകട്ടെ, സയൻസ് ആകട്ടെ, ആർക്ക് വേണമെങ്കിലും വേഗം എളുപ്പത്തിൽ പഠിച്ച് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും വേഗം തന്നെ ജോലി നേടിത്തരുന്ന കുറച്ച് കോഴ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഇതിന് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ പറ്റുന്ന നല്ല ജോലികൾ തന്നെ നേടിത്തരാൻ സഹായകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഏതൊക്കെയാ കോഴ്സുകളെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസം മുതൽ 1 വർഷം വരെയാണ്. അതായത് 6 മാസം ഉള്ള കോഴ്സും 1 വർഷം ഉള്ള കോഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതത് ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ആരംഭിക്കാം. ആർക്കിടെക്ചറൽ കൺസൾട്ടൻസികളിലെ സ്ഥാപനങ്ങളിലെ ഒക്കെ ജോലി ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസർമാരായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഡിസൈനൊക്കെ നിർമ്മിച്ച് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി ചോദിക്കും. ഏകദേശം 10,000 മുതൽ 15,000 വരെ സ്റ്റാർട്ടിങ് സാലറിയും ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഡിപ്ലോമ കോഴ്സാണ്. 1 ഇയറാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഈ മേഖലകളിൽ ഡിപ്ലോമ ഹോൾഡർമാർക്ക് ഒരുപാട് ജോലി സാധ്യതകളാണുള്ളത്. അപ്പോൾ ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ മേഖലകളിലെ ഡിപ്ലോമ ഹോൾഡർമാർക്ക് വിൽപ്പന മെച്ചപ്പെടുത്തുന്നതിനും ഉപഭോക്താക്കളെ ഉൽപ്പന്ന വികസന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നതിനും ഒക്കെ വളരെയധികം കഴിവുകളുണ്ടാവും. അപ്പോൾ അതിലൂടെ ഇവർക്ക് ഒരുപാട് മെച്ചമുണ്ടാവും. ഈ ജോലിയിൽ 8,000 മുതൽ 15,000 വരെ സ്റ്റാർട്ടിംഗ് സാലറിയും ഉണ്ട്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ 3D ആനിമേഷൻ ആണ്. ഇത് വളരെയധികം ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ ആനിമേഷൻ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ ഹോൾഡർമാർക്ക് ക്രിയേറ്റീവ് ഏജൻസികളിൽ, ഡിജിറ്റൽ ഡിസൈനിങ് കമ്പനികളിൽ, സോഫ്റ്റ്വെയർ കമ്പനികളിൽ, അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ വ്യവസായങ്ങൾ എന്നിവയിൽ വിവിധ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 6 മാസം 1 ഇയറാണ്. അപ്പോൾ 6 മാസമുള്ള കോഴ്സും ഉണ്ട്, 1 ഇയറുള്ള കോഴ്സും ഉണ്ട്. അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏകദേശം സ്റ്റാർട്ടിങ് തന്നെ 8,000 മുതൽ 12,000 വരെ സാലറി കിട്ടുന്ന ഒരു ജോബ് തന്നെയാണിതും. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ്. വളരെയധികം ഒരു സ്റ്റാറ്റസ് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു ജോബാണിത്. അതായത് ബ്രാൻഡ് പ്രൊമോഷനുകൾ, അവാർഡ് ചടങ്ങുകൾ, കോൺഫറൻസ് മുതലായ പോലുള്ള വലിയ ഇവൻറ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇവൻറ്റ് പ്ലാനർമാരെ വിവിധ ഇവൻറ്റ് ഓർഗനൈസിങ് കമ്പനികൾ നിയമിക്കും. അത്തരത്തിലുള്ള ഓർഗനൈസിങ് കമ്പനികളിൽ നമുക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയറാണ്. നല്ല സാലറി, വളരെയധികം നല്ല സാലറി കിട്ടുന്ന ഒരു കോഴ്സ് തന്നെയാണിതും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇതൊക്കെ ഇവൻ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ആണ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ കോഴ്സുണ്ട്, 18 മാസമുള്ള കോഴ്സും ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് കഴിയുന്നവർക്ക് വെബ്സൈറ്റ്, ടൈം പേജ്, ഡിസൈനിങ് എന്നിവയുടെ ഡൊമൈനിൽ നിങ്ങൾക്ക് ജോലിയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ, ഇമേജ് ക്രിയേറ്റർ, അല്ലെങ്കിൽ ഓഡിയോ എഡിറ്റർ മുതലായ റോളുകൾക്കായിട്ട് വിവിധ ക്രിയേറ്റീവ് ഡിജിറ്റൽ ഏജൻസികളിൽ മൾട്ടിമീഡിയ വിദഗ്ധരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ജോലി, ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ പല മേഖലകളിലും കിട്ടും. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ സൗണ്ട് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഈ കോഴ്സിനും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ തന്നെയാണ്. അപ്പോൾ ശബ്ദങ്ങൾ എഡിറ്റ് ചെയ്യാനും മിക്സ് ചെയ്യാനും ഒക്കെ കഴിയുന്ന വ്യക്തികൾക്ക് വിനോദ വ്യവസായത്തിന് വലിയ ആവശ്യകതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡിയോകൾ, ടെലിവിഷൻ, ഫിലിം സെറ്റുകൾ തുടങ്ങിയവയിലൊക്കെ ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതും വളരെയധികം ഡിമാൻഡുള്ള ഒരു കോഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കോഴ്സിന് ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ കോഴ്സിനും 10,000 മുതൽ 20,000 വരെയൊക്കെ സാലറി ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫിയാണ്.
ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മാസത്തെ കോഴ്സുണ്ട്, 1 ഇയർ കോഴ്സുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പ്രഗത്ഭനായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് വിവിധ സ്റ്റുഡിയോകളും അതേപോലെ തന്നെ ഫാഷൻ കമ്പനികളിലൊക്കെ പ്രവർത്തിക്കാം. വിനോദ വ്യവസായത്തിലും ഫോട്ടോഗ്രാഫി വിദഗ്ധർക്ക് വലിയ ആവശ്യകത ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണല്ലേ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഫോട്ടോ എടുത്ത് അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണിത്. നല്ല സാലറിയും ലഭ്യമാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം. ഈ കോഴ്സിന് നിങ്ങൾക്ക് വിവിധ ട്രാവൽ ഏജൻസികളിലെ, വാടക കമ്പനികളിലെ, പൊതുഗതാഗത ഏജൻസികൾ എന്നിവയിലൊക്കെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഒരു ടൂർ പ്ലാനർ എന്ന നിലയിൽ നിങ്ങൾക്ക് വിവിധ ട്രാവൽ ഏജൻസികളിലും മറ്റ് അത്തരം ട്രാവൽ ഏജൻസികളിലൊക്കെ മുൻകൂട്ടി ഓഫീസ് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കോഴ്സും വളരെ അധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണേൽ ഭാവിയിലോട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിനും നല്ല സാലറി ലഭ്യമാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ വേരിയസ് ലാംഗ്വേജസ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയറാണ്. ഇന്ന് ഈ പ്രാദേശിക പത്രങ്ങളിലും മാസികകളിലും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതിനാൽ ഈ കോഴ്സിന് ശേഷം നല്ല അവസരങ്ങളുണ്ട്. അപ്പോൾ വിദേശ ഭാഷ ഡിപ്ലോമ ഉള്ളവർക്ക് വിവർത്തകരാകാം അല്ലെങ്കിൽ വാഖ്യാതാക്കളായിട്ടൊക്കെ ജോലി അവസരങ്ങൾ ലഭിക്കും. ഈ മേഖലയിൽ നമുക്ക് ഒറ്റയ്ക്ക് പല തൊഴിലവസരങ്ങളും ഈ മേഖലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരുപാട് ജോലികളും ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ കോഴ്സിനും 10,000 മുകളിലേക്കാണ് സാലറി ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോയത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.